ബിഷപ്പ് ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്തിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇവിടെ എന്തുമാത്രം നിയമങ്ങളാണ്, എന്തിനാണ് ഇത്രയധികം നിയമങ്ങൾ? ഈ നിയമങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വല്ലാതെ കൂച്ചി വിലങ്ങിടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന കോളേജുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലൊക്കെ ഇത്തരത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവർ വളരെ കുറവാണ്. പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഈ നിയമങ്ങളെല്ലാം കൂടെ നമ്മളെ ആകപ്പാടെ വരിഞ്ഞു മുറുക്കുന്നു, അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിയമങ്ങളാണ് ഏതൊരു സമൂഹത്തെയും ആ സമൂഹത്തിൻ്റെ സുഗമമായ ക്രമമായ ജീവിതത്തിന് സഹായിക്കുന്നത്. ഏറ്റവും ലളിതമായ ഉദാഹരണം, നമ്മളൊക്കെ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നവരാണ്, ഒരുപക്ഷെ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ, ടെന്നീസ് എത്രയോ ഗെയിമുകളാണ്. ഈ ഗെയിമുകളിലെ ഏറ്റവും വലിയ മനോഹാരിത എന്താണ്? കൃത്യമായ നിയമങ്ങളനുസരിച്ച് ആ ഗെയിമുകൾ കളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഫുട്ബോൾ ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് ഒരു നിയമമില്ലാതെ 22 പേര് കിടന്ന് ഓടിയാൽ അത് എന്ത് അലമ്പായിട്ട് പോകും? അപ്പോൾ കൃത്യമായ ചിട്ടപ്പെടുത്തിയ നിയമങ്ങൾ, ആ നിയമങ്ങളനുസരിച്ച് കളിക്കുമ്പോൾ അത് ആസ്വാദ്യമാകുന്നു, മനോഹരമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ ജീവിതത്തെ ക്രമമുള്ളതാക്കുന്നത്, മനോഹാരിതയുള്ളതാക്കുന്നത് നിയമങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് സിവിൽ നിയമങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റേതായ നിയമങ്ങളുണ്ട്. എത്ര വയസ്സിന് ശേഷമാണ് ഒരു പുരുഷനും സ്ത്രീക്കും നിയമപരമായി വിവാഹം കഴിക്കാവുന്നത്? കൃത്യമായ നിയമം അനുശാസിക്കുന്നുണ്ട്. നമ്മുടെ റോഡുകളിൽ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം എന്ന് നമുക്കറിയാം. ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാതെ 18 വയസ്സിന് ശേഷം ലൈസൻസ് കിട്ടുകയുള്ളൂ, അങ്ങനെ ലൈസൻസ് കിട്ടിയാലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അത് ഈ രാജ്യത്തിൻ്റെ നിയമമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം? ലൈസൻസ് കിട്ടുന്നു എന്നതിലൂടെ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എന്ന് തെളിയിക്കപ്പെടുന്നു. അയാൾ വണ്ടി ഓടിക്കുമ്പോൾ മറ്റൊരാൾക്ക് അപകടമില്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഓരോ നിയമങ്ങളും. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ആ സമൂഹത്തിൻ്റെ നന്മയാണ് എന്ന് നമ്മൾ മറക്കരുത്. നമുക്കൊരു പക്ഷേ ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണം, അത് ഓടിപ്പോയി ചെയ്യാൻ പറ്റിയല്ലോ. അതിനും കൃത്യമായ നിയമ നടപടികളുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്യും. നമ്മുടെ ഓരോരുത്തരുടെയും ആദായമനുസരിച്ച്, വരുമാനമനുസരിച്ച് കൃത്യമായ ടാക്സ് നമ്മൾ സർക്കാരിന് നൽകും. അത് നിയമത്തിൻ്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ, നിയമങ്ങൾ ഏതൊരു സമൂഹത്തിലും രാജ്യത്തിലും പ്രസ്ഥാനത്തിലുമുള്ളത് അതിൻ്റെ സുഗമമായ ക്രമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. ഈ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ ധാരണയുണ്ട്. കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിയമസംഹിതയുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ നമ്മൾ എത്ര പേർ അതേക്കുറിച്ച് കാര്യമായി പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാനോൻ നിയമങ്ങൾ എന്ന്. സഭ, കത്തോലിക്കാ സഭയുടെ പൊതുവായ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളാണ് കാനോൻ നിയമങ്ങൾ. എന്താണ് കാനോൻ നിയമങ്ങൾ? കാനോൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുളയുടെ തണ്ട് എന്നാണ്. പണ്ടുകാലത്ത്, അതൊരു ഗ്രീക്ക് വാക്കാണ്, പണ്ടുകാലത്ത് ആശാരിമാർ അളവ് കോലായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. കാനോൻ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ചില അളവുകോലുകൾ നമ്മുടെ മുന്നിലേക്ക് സഭ വച്ചു തരികയാണ്. അതാണ് കാനോൻ നിയമം. റോമൻ ചരിത്രത്തിലാണ് കാനോൻ നിയമങ്ങളുടെ പ്രാരംഭഘട്ടം എന്ന് നമുക്ക് പറയാം. അങ്ങനെ ആരംഭിക്കുമ്പോൾ സിവിൽ നിയമങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് കാനോൻ നിയമങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കാനോൻ നിയമങ്ങൾ എന്ന പേര് നൽകി സഭാ നിയമത്തെ രൂപപ്പെടുത്തിയത്. പക്ഷേ ഈ സഭാ നിയമങ്ങൾക്ക് സിവിൽ നിയമങ്ങളിൽ നിന്നുമുള്ള വളരെ പ്രകടമായ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, സഭാ നിയമം സഭാ മക്കളെ കൃത്യമായ ക്രമത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ഭൂമിയിൽ തീരുന്നതല്ല. കാരണം കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗം പ്രാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ കാനോൻ നിയമങ്ങൾ ഈ സ്വർഗം തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ സഹായിക്കുന്ന ചൂണ്ട് പലകകളാണ്. കാനോൻ നിയമത്തിൻ്റെ രൂപീകരണം, അത് വലിയ ചരിത്രമാണ്, നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. അതൊരു പക്ഷേ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കുക ബുദ്ധിമുട്ടാണ്.
പക്ഷെ അതിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായ രൂപം, അതെങ്ങനെ രൂപപ്പെട്ടു, ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ പല ഘടകങ്ങൾ എന്താണ്, അത് ആരാണ് നിർവഹിക്കേണ്ടത്, അതാരെ സംബന്ധിക്കുന്നതാണ്, അത്തരത്തിലുള്ള വളരെ സംക്ഷിപ്തമായ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് കാനോൻ നിയമത്തിൻ്റെ അടിസ്ഥാനം? എന്തിനെ പ്രതിനിധീകരിച്ചാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ രൂപീകരിക്കപ്പെടുക? ഉത്തരം വളരെ ലളിതമാണ്. ക്രിസ്തുവാണ് അടിസ്ഥാനം. ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് അടിസ്ഥാനം. സഭയുടെ വിശ്വാസ പാരമ്പര്യമാണ് അടിസ്ഥാനം. ക്രിസ്തുവിനെയും അവൻ്റെ വചനത്തെയും വിശ്വാസ പാരമ്പര്യത്തെയും അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ് നിയമങ്ങൾ രൂപീകരിക്കപ്പെടുക. സഭയുടെ ആരംഭകാലം തൊട്ട് ആദ്യ നൂറ്റാണ്ട് മുതലേ സഭയിൽ നിയമങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ ഒരു നിയമ സംഹിതയായിട്ടൊന്നും അവ രൂപപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. ആദ്യ നൂറ്റാണ്ടുകളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. സൂനദോസുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി സഭാപിതാക്കന്മാർ ഒന്നിച്ചു കൂടുന്നത് സൂനദോസുകളാണ്. ഒരു സൂനദോസ് കൂടുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി, പ്രശ്നം എന്താണ് എന്നവർ മനസ്സിലാക്കും. അവർ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത് അതിനെ മറികടക്കാൻ സഹായിക്കുന്ന നിയമങ്ങൾ അവർ രൂപപ്പെടുത്തും. ആദ്യ നൂറ്റാണ്ടുകളിൽ അങ്ങനെയാണ് സഭയ്ക്ക് നിയമങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് എല്ലാം ഒരുമിച്ച് ചേർത്തൊന്നും വച്ചിട്ടില്ല, അതിനുള്ള സാധ്യതകൾ കുറവായിരുന്നു. പക്ഷേ ഓരോ സഭയിലും ആ സാഹചര്യമനുസരിച്ച് ഈ നിയമങ്ങൾ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. സാവധാനത്തിൽ ഓരോ കാലഘട്ടം കഴിയും തോറും ഈ നിയമങ്ങൾ പുതുക്കേണ്ടതായിട്ട് വന്നു. സാഹചര്യങ്ങൾ, സാംസ്കാരിക മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അതിനോട് അനുരൂപപ്പെട്ട്, എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷ ചൈതന്യം നഷ്ടപ്പെടാതെ നിയമങ്ങൾ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. നമുക്കറിയാം, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയും 23 ഓറിയൻ്റൽ പൗരസ്ത്യ സഭകളും ചേർന്നതാണ്. ഈ സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. നമ്മൾ സീറോ മലബാർ സഭ അംഗങ്ങൾ, സീറോ മലങ്കര സഭ, ഉക്രൈൻ സഭ എന്നൊക്കെ പറയുന്നത് പൗരസ്ത്യ സഭകളാണ്. ഇത്തരത്തിലുള്ള എല്ലാ സഭകളിലും അവരുടെ ട്രഡീഷൻ അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച്, അവരുടെ പശ്ചാത്തലങ്ങളനുസരിച്ച് നിയമങ്ങൾ രൂപപ്പെട്ട് വളർന്നു വന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ലത്തീൻ സഭയിലാണ് ഇത്തരത്തിലുള്ളൊരു ക്രോഡീകരണം, നമുക്ക് ഏകമായ ഒരു നിയമ സംഹിത വേണം എന്ന ചിന്ത വളരെ ശക്തമായിട്ട് വരികയും അതിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ആരംഭിക്കുകയും ചെയ്തത്. ഒന്നാം വത്തിക്കാൻ സൂനദോസ് 1900 ആരംഭത്തിലാണ്. ഈ വത്തിക്കാൻ സൂനദോസിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് കാലത്തിനനുസൃതമായ നിയമങ്ങൾ രൂപപ്പെടുത്തി അത് പല സ്ഥലത്ത് ചിന്ന ഭിന്നമായിട്ട് കിടക്കുകയാണ്. കാരണം ഓരോ കാലഘട്ടത്തിലാണ് ഓരോ നിയമങ്ങൾ വന്നത്. അപ്പോൾ അതിൽ ചിലത് കാലഹരണപ്പെട്ടു, അതിപ്പോൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ചർച്ചകൾ വരുന്നു. അപ്പോൾ സഭയുടെ ഔദ്യോഗിക അധികാരികൾ തീരുമാനിക്കുകയാണ് നമുക്കതിനൊന്ന് ക്രോഡീകരിക്കണം, ചിലതിന് മാറ്റം വരുത്തണം, ചിലത് ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്രസക്തമാണ്, അവയെ തള്ളിക്കളയണം, എന്നിട്ട് ഇപ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരൊറ്റ നിയമ സംഹിതയായി രൂപപ്പെടുത്തണം. അതിൻ്റെ ഫലമായിട്ടാണ് 1917 ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ ലത്തീൻ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയമ സംഹിത പുറപ്പെടുവിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ നിയമ സംഹിതകളുടെ രൂപത്തിലെ ആദ്യത്തെ വിഭാഗം എന്ന് പറയാവുന്നത് 1917 ലത്തീൻ സഭയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഈ കാനോൻ നിയമ സംഹിതയാണ്. പക്ഷേ കാലം പിന്നെയും മുന്നോട്ട് പോയി, രണ്ടാം വത്തിക്കാൻ സൂനദോസ് നടന്നു. നമുക്കറിയാം 1900 ശേഷമുള്ള മാറ്റങ്ങൾ വളരെ റാപ്പിഡാണ്. അപ്പോൾ ആ മാറ്റത്തിൽ വീണ്ടും സഭ മനസ്സിലാക്കുന്നു ഈ നിയമങ്ങൾ ഒന്നുകൂടെ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. കാലഘട്ടം മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, പക്ഷേ എപ്പോഴും ക്രിസ്തുവിൻ്റെ വചനവും ക്രൈസ്തവ മൂല്യവും, അതിന് കോട്ടമൊന്നും സംഭവിക്കാതെ അതിലൂന്നിക്കൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് ചില പുതിയ കാര്യങ്ങൾ ചേർക്കാൻ, ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്താൻ, അങ്ങനെ രണ്ടാമത് ലത്തീൻ സഭയ്ക്ക് വേണ്ടിയുള്ള നിയമസംഹിതയുടെ പരിഷ്കരിച്ച് രൂപം വരികയാണ്. അത് വരുന്നത് 1983 ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ്. ലത്തീൻ സഭ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്ന അവരുടെ നിയമസംഹിത 1983 പുറത്തിറങ്ങിയ ഈ നിയമസംഹിതയാണ്. ആ നിയമസംഹിതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ലത്തീൻ സഭയുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതം അവർ ക്രമീകരിക്കാനായിട്ട് പരിശ്രമിക്കും. ഇത് ഒരു വശത്ത് ലത്തീൻ സഭ. മറുവശത്ത് ഇതുപോലുള്ള നിയമങ്ങൾ പൗരസ്ത്യ സഭകളിലും ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അതിന് ഇത്ര പെട്ടെന്നുള്ള ഒരു ക്രോഡീകരണം നടന്നില്ല എന്നുള്ളതാണ് സത്യം. 1923 തൊട്ട് വളരെ പ്രകടമായ രീതിയിൽ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോ നിയമ സംഹിതയുടെ രൂപീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി കർദിനാൾമാരുടെ ഒരു സംഘത്തെ നിയമിക്കുന്നു. അവരതേക്കുറിച്ച് പഠനങ്ങൾ നടത്തി അതിന് സഹായകമായ രീതിയിൽ ഇതിനെ ക്രോഡീകരിച്ച് മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ കാലം സാവധാനം മുന്നോട്ട് പോയി 1972 അന്നത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തി ആയിരുന്ന അത്യുന്നത കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിനെ പ്രസിഡൻ്റായിട്ട് നിയമിച്ച് ഒരു പൊന്തിഫിക്കൽ കമ്മീഷനെ പോൾ ആറാമൻ മാർപ്പാപ്പ നിയമിക്കുക. ആ കമ്മീഷൻ്റെ ലക്ഷ്യം ഉത്തരവാദിത്വം ഇതായിരുന്നു: 23 പൗരസ്ത്യ സഭകൾക്കും വേണ്ടിയുള്ള പൊതുവായ നിയമ സംഹിത രൂപപ്പെടുത്തുക. നീണ്ട 18 വർഷം വേണ്ടി വന്നു അതിനെ പരിസമാപ്തിയിൽ പൂർത്തീകരണത്തിലെത്തിക്കാനായിട്ട്. 1990 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമസംഹിത പ്രകാശനം ചെയ്തു. 1990 പുറത്തിറങ്ങിയ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള ഈ കാനോൻ നിയമസംഹിതയാണ് നാം ഓരോരുത്തരും ഉൾപ്പെടുന്ന പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള നിയമസംഹിത. ഈ പൗരസ്ത്യ സഭകളുടെ അനുദിന പ്രവർത്തനങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്ന് വ്യക്തമായിട്ട് ഈ കാനോൻ നിയമസംഹിത പറഞ്ഞു വയ്ക്കും. ഇതാണ് ആ നിയമസംഹിത. 1546 നിയമങ്ങളാണ് ഈ നിയമസംഹിതയിലുള്ളത്. അത് വെറുതെ 1546 എഴുതി വച്ചിരിക്കുകയല്ല, 30 ടൈറ്റിലുകളായിട്ട് തിരിച്ച് ഓരോ വിഭാഗങ്ങൾ എന്തിനെക്കുറിച്ചാണ് എന്ന് വ്യക്തമായി പറഞ്ഞ് 1546 നിയമങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. അതിലേറ്റവും ആദ്യത്തെ നിയമം പറയുന്നതാണ് ഈ പുസ്തകം, ഈ നിയമസംഹിത, ഇത് പൗരസ്ത്യ സഭാംഗങ്ങളായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് വെച്ചാൽ ഈ നിയമം, ഈ നിയമങ്ങൾ ബാധകമാകുന്നത് പൗരസ്ത്യ സഭയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അയാൾക്കാണ്, അല്ലാത്ത ഒരാളെ ഇത് ബാധിക്കില്ല എന്നർത്ഥം. ഈ പൗരസ്ത്യ സഭകളിൽ നമുക്കറിയാം, നമ്മൾ സീറോ മലബാർ സഭ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സഭയാണ്, അതുപോലെ പാത്രിയാർക്കൽ സഭകളുണ്ട്, മെട്രോപൊളിറ്റൻ സഭകളുണ്ട്, മറ്റ് ചെറിയ സ്വതന്ത്ര സഭകളുണ്ട്. ഓരോ സഭയുടെയും ഘടന വ്യത്യസ്തമാണ്. വളരെ ഉദാഹരണം പറഞ്ഞാൽ പാത്രിയാർക്കൽ സഭയുടെ ഹെഡ് പാത്രിയാർക്കീസാണ്, മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ സഭയുടെ ഹെഡ് മേജർ ആർച്ച് ബിഷപ്പാണ്. അതുപോലെ അതിൻ്റെ സംവിധാനങ്ങളും വ്യത്യസ്തമാണ്. ഈ കോഡ്, ഈ നിയമസംഹിത ഓരോ സഭയും അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കും. ഒരു പാത്രിയാർക്കൽ സഭയുടെ തലവൻ പാത്രിയാർക്കീസ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുക, എന്താണ് ഒരു പാത്രിയാർക്കീസിൻ്റെ അധികാര പരിധി, എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഒരു ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹം എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുക, അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനം എന്തായിരിക്കണം, മറ്റ് സഭകൾ അവരുടെ ഭരണ സംവിധാനം എന്താണ്, അതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ നിയമസംഹിത പറഞ്ഞു വയ്ക്കും. അതോടൊപ്പം ഓരോ രൂപതകൾ, ഒരു രൂപതയിൽ ഒരു മെത്രാനുണ്ടെങ്കിൽ ആ മെത്രാൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, എന്താണ് ആ മെത്രാൻ്റെ അധികാരം, എന്താണ് ആ മെത്രാൻ്റെ ഉത്തരവാദിത്വം, മെത്രാനെ സഹായിക്കാനായിട്ടുള്ള കൂരിയ അതെന്താണ്, ആരൊക്കെയാണ് അവിടെ വേണ്ടത്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം തുടങ്ങിയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായ വെളിച്ചം നൽകുന്നതാണ് ഈ കാനോൻ നിയമസംഹിത. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കുദാശകളെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കും. കുദാശകൾ ആർക്കാണ് സ്വീകരിക്കാൻ പറ്റുക, ആർക്കാണ് കുദാശകൾ പരികർമ്മം ചെയ്യാൻ പറ്റുക. ഉദാഹരണം കുംഭസാരം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന, അത് പരികർമ്മം ചെയ്യുന്ന ഒരേ ഒരാൾ വൈദികനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ, മറ്റൊരാൾ അങ്ങനെ ഒരു കുദാശ പരികർമ്മം ചെയ്യാൻ പരിശ്രമിച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ വിവാഹമെന്ന കുദാശ ആർക്കാണ് നിയമപരമായി വിവാഹമെന്ന കുദാശ സ്വീകരിക്കാൻ പറ്റുക, ഒരാൾക്ക് വിവാഹമെന്ന കുദാശ സ്വീകരിക്കാൻ തടസ്സമായിട്ട് നിൽക്കാവുന്ന കാര്യങ്ങൾ എന്താണ്, ഇതുപോലെ എല്ലാ കുദാശകളും ആ കുദാശകളുടെ സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ ചൂണ്ടുപലകൾ ഈ നിയമസംഹിത നമ്മുടെ മുന്നിൽ വെച്ച് തരും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സഭയ്ക്ക് സഭയുടേതായ സമ്പത്തുണ്ട്, സ്വത്തുണ്ട്. അത്
നിങ്ങൾ തോന്നുന്നുണ്ടോ നിങ്ങളുടെ പള്ളിയുടെ സമ്പത്ത് അത് വികാരിച്ച് അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന്? അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല. സഭയുടെ പൊതുവായ ഏത് സമ്പത്തും അത് എങ്ങനെ വ്യയം ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ അനുവാദം വേണം, ആരുടെയൊക്കെ അനുവാദം വേണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിയമസംഹിത പറഞ്ഞു വയ്ക്കും. അത് ഏറ്റവും ഭംഗിയായിട്ട് പാലിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ സഭാജീവിതം മെച്ചപ്പെട്ട രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. വീണ്ടും നിങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം കൂടെ, നിങ്ങൾ കുറികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പല കുറികൾ വേണം, അല്ലെങ്കിൽ വിളിച്ചു ചൊല്ലണം. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ നിയതമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളാണ്. അതങ്ങനെ സംഭവിക്കുമ്പോഴാണ് കൃത്യമായ രീതിയിൽ നമ്മുടെ വിശ്വാസ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നഷ്ടപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. നമ്മുടെ ഇടവകളിൽ സേവനം ചെയ്യുന്ന വൈദികർ, സന്യസ്തർ, ഒരാളെങ്ങനെയാണ് അച്ഛനാവുന്നത്, ഒരാളെങ്ങനെയാണ് സിസ്റ്ററായിട്ട് മാറുന്നത്? വെറുതെ ആർക്ക് വേണേലാകാവോ? പറ്റിയല്ല. ഒരു വൈദികൻ എങ്ങനെ രൂപപ്പെടണം, എത്ര വർഷം പഠിക്കണം, എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വൈദികനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ വൈദികനാക്കാതിരിക്കേണ്ടി വരും? അങ്ങനെ പൗരോഹിത്യവുമായിട്ട് സന്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ നിയമസംഹിതയിലുണ്ട്. അതോടൊപ്പം സഭയിൽ ഒരുപക്ഷെ ചില കുറ്റങ്ങൾ, തെറ്റുകൾ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. സഭാ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ ശിക്ഷിക്കൂ. സഭയ്ക്ക് അങ്ങനെ ശിക്ഷിക്കാമെങ്കിൽ എങ്ങനെയാണ് ശിക്ഷിക്കുക? സഭയ്ക്ക് ജയിലോ കോടതികളൊക്കെ ഉണ്ടോ? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, സഭയിൽ കോടതിയുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ കുടുംബ കോടതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സഭയിൽ അങ്ങനെ ഒരു കോടതി ഉണ്ട് എങ്കിൽ ആ കോടതിയുടെ പ്രവർത്തനം എന്താണ്? ആരാണ് ആ കോടതിയിലെ ജഡ്ജി? ആ കോടതിയിലെ വക്കീലന്മാരാരാണ്? എന്താണ് ആ കോടതിയിൽ സംഭവിക്കുന്നത്? നമ്മുടെ പുറത്തൊരു സിവിൽ കോടതിയിൽ നടക്കുന്നത് പോലെയാണോ ആ കോടതിയിൽ നടക്കേണ്ടത്? അത്തരം എല്ലാ കാര്യങ്ങളും ഈ നിയമസംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, കത്തോലിക്ക സഭയിലെ ഓരോ പ്രവർത്തനത്തെയും അതിനെ നിയതമായി രൂപപ്പെടുത്തി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഒരു മനുഷ്യൻ ഉത്തമ ക്രൈസ്തവനായിട്ട് ജീവിക്കാൻ അവനെ സഹായിക്കുന്ന ചൂണ്ടു പലകുകളാണ് നിയമങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. ഇങ്ങനെ 1546 നിയമങ്ങൾ ഈ എണ്ണം കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ദൈവം, ഇത്രയും നിയമങ്ങൾ, ഇത് മുഴുവൻ എങ്ങനെ പാലിക്കാനാണ്? ഇതിൽ പല കാര്യങ്ങളും നമ്മൾ അനുദിനം നമ്മൾ പോലും അറിയാതെ പാലിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഒറ്റ ലക്ഷ്യം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ 1546 നിയമങ്ങൾ ഒരു ബാധ്യതയല്ല, നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. നിങ്ങളൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ജ്ഞാനസ്നാന മാതാപിതാക്കളാകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ കസിൻ്റെ കുട്ടിക്കോ, നിങ്ങളപ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരിടവകയിൽ പോകുമ്പോൾ നിങ്ങളുടെ വികാരിയച്ഛൻ്റെ കത്ത് വാങ്ങിയിട്ട് പോകണം. എന്തിനാണത്? കാനൻ നിയമം പറയും അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് ഓടി വന്ന് ജ്ഞാനസ്നാന പിതാവും മാതാവും ആകാൻ പറ്റിയല്ല. അതിന് കൃത്യമായ നിയമമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുന്നതായിരിക്കണം, ഉത്തമ ക്രൈസ്തവ ബോധ്യങ്ങളുള്ള ആളായിരിക്കണം. അതുകൊണ്ടാണ് വികാരിയച്ഛൻ നിങ്ങളെ അറിയാമെന്നും നിങ്ങൾ നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്നതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി ഒരു സർട്ടിഫിക്കറ്റ് തരികയും അത് അടുത്ത പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾ ജ്ഞാനസ്ഥാന മാതാപിതാക്കളായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ പ്രകടമായ പല കാര്യങ്ങളും നിയമസംഹിതയിൽ വ്യക്തമാണ്. നിങ്ങളുടെ വിവാഹത്തിന് പ്രായം എത്രയാണ്? ഒരാൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത് എന്താണ്? അത്തരം കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നിയമസംഹിത നമ്മൾ ഓർപ്പിക്കും. ചുരുക്കത്തിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ നമ്മെ സഹായിക്കുന്ന ചൂണ്ടുപലകകളാണ് ഈ നിയമസംഹിത. ഇത് 23 പൗരസ്ത്യ സഭകൾക്കും പൊതുവായിട്ടുള്ളതാണ്. 23 പൗരസ്ത്യ സഭകൾക്കും വേണ്ടി പൊതുവായ ഒരു കാനോൻ നിയമസംഹിത ഉള്ളപ്പോൾ തന്നെ ഈ 23 സഭകളുടെയും പൈതൃകവും അവരുടെ പശ്ചാത്തലങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേക സഭയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ, അതിനെ ക്രമീകരിക്കാൻ അവരുടേതായ തനതായ നിയമങ്ങൾ കൂടെ ആവശ്യമാണ്. നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് നമ്മുടേതായൊരു പർട്ടിക്കുലർ ലോ ഉണ്ട്, കോഡ് ഓഫ് പർട്ടിക്കുലർ ലോ ഓഫ് സീറോ മലബാർ ചർച്ച് എന്നാണ് അതറിയപ്പെടുന്നത്. 2013 ഇറങ്ങിയ എഡിഷനാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയിൽപ്പെട്ടവർ
അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഉതകുന്നതാണ് ഈ നിയമസംഹിത. അപ്പോൾ ഇങ്ങനെ ഒരു നിയമസംഹിത ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 1990 പുറത്തിറങ്ങിയ പൗരസ്ത്യ സഭകൾക്ക് മുഴുവൻ വേണ്ടിയുള്ള നിയമസംഹിതയിൽ നിന്നും വിഭിന്നമാണ്, ഭയങ്കര വ്യത്യസ്തമാണ് എന്ന് ചിന്തിക്കരുത്. ആ നിയമസംഹിതകളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യേകമായ പശ്ചാത്തലവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന സഭ ആ സഭയുടെ പാരമ്പര്യത്തെയും പശ്ചാത്തലത്തെയും മനസ്സിലാക്കി പൊതുവായ നിയമസംഹിതയോട് ചേർന്ന് നിന്ന് നൽകുന്ന നിയമങ്ങളാണ് പർട്ടിക്കുലർ കോഡ് ഓഫ് ലോ എന്ന് പറയുന്നത്. അതിൽ വളരെ എളുപ്പത്തിലുള്ള പറയാവുന്ന ഒരു ഉദാഹരണം, അത് നമ്മുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറികളെക്കുറിച്ചുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്, വിവാഹത്തിൽ പലരും അതേക്കുറിച്ച് പരാതിയൊക്കെ പറയും, ഞങ്ങൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ കൊടുക്കണം, ഫോം എ വേണം, ഫോം ബി വേണം, ഫോം സി വേണം, എന്തിനാണ് ഇതൊക്കെ. ഇത് നമ്മുടെ പർട്ടിക്കുലർ ലോ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയും സീറോ മലാർ സഭയിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ഈ ഫോമുകൾ കൃത്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടണം. അതല്ലെങ്കിൽ വിവാഹത്തിൽ മനസ്സമ്മതത്തിന് മുമ്പ് 3 ആഴ്ചയെങ്കിലും പള്ളിയിൽ വിവാഹ പരസ്യം നടത്തണം. ഒരു പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനത്തെ നിയമങ്ങൾ? ചിന്തിക്കരുത്, നിങ്ങളെ മാക്സിമം ബുദ്ധിമുട്ടിപ്പിച്ച് നിങ്ങളെ കല്യാണം എത്രയെങ്കിലും വൈകിപ്പിക്കാമോ, അത്രയും വൈകിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അങ്ങനെയല്ല, ചിലർ ഓടി വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഉടനെ വിവാഹം വേണം, അടുത്ത മാസം വേണം, സമയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ നിയമങ്ങളെല്ലാം സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കൃത്യമായ ഒരുക്കത്തോടെ എന്താണ് കുടുംബജീവിതം എന്ന് മനസ്സിലാക്കി ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിവാഹ ഒരുക്ക കോഴ്സുകൾ നിർബന്ധമായിട്ടും കൂടണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത്. ഞങ്ങൾ ഈ വിവാഹ ഒരുക്ക കോഴ്സ് കൂടുന്നത് എന്തിനാണ്? ഇത് ഇത്ര വലിയ കാര്യമാണ്? ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകാം. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾ കൃത്യമായ ഒരുക്കത്തോടെ വിവാഹമെന്ന കുദാശയിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ സഭാ മാതാവ് എന്ന് പറയാറില്ലേ, സഭ അമ്മയാണ്. അവളുടെ ആഗ്രഹം അവളുടെ മക്കൾ ഏറ്റവും ഒരുക്കത്തോടെ വിശിഷ്ടമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്ന് തന്നെയാണ്. ഈ കുറികളുടെ കാര്യം നേരത്തെ പറഞ്ഞു, അത് നിങ്ങൾ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി കൃത്യമായ ഫോർമാലിറ്റീസിലൂടെയാണ് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പാക്കാനാണ്. വിവാഹ പരസ്യം നടത്തുന്നത് നിങ്ങളുടെ മക്കൾ വിവാഹിതരാകുന്നു, അവർ കുടുംബജീവിതം ആരംഭിക്കുന്നു എന്ന് നമ്മുടെ ഇടവ സമൂഹത്തെ അറിയിക്കുന്ന എത്രയോ മനോഹരമായ കാര്യമാണ്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ഭാവി വരൻ്റെയോ വധുവിൻ്റെയോ പള്ളിയിൽ ചെയ്യുമ്പോൾ ചില തടസ്സങ്ങളുണ്ട് എന്നറിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താത്തത് അതിലൂടെ അറിഞ്ഞാൽ അത് നിങ്ങളുടെ തകരാൻ സാധ്യതയുള്ള കുടുംബം രൂപപ്പെടാതിരിക്കുന്നതിന് സഹായിക്കുന്നില്ലേ? ചുരുക്കത്തിൽ ഈ പറഞ്ഞ പ്രക്രിയകളെല്ലാം നിങ്ങളെ തടസ്സപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഭാരപ്പെടുത്താനോ അല്ല, നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാകണം എന്ന ആത്മാർത്ഥമായിട്ട് സഭ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാ നിയമങ്ങളും, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടായാലും മറ്റ് ഏത് വിധത്തിലായാലും നമ്മുടെ ജീവിതത്തെ ഉത്തമ ക്രൈസ്തവ ജീവിതമാക്കി മാറ്റണം എന്ന ലക്ഷ്യം മാത്രമേ ഈ നിയമസംഹിതകൾക്കുള്ളൂ. ഇത്തരത്തിൽ സീറോ മലബാർ സഭയ്ക്ക് മുഴുവനായും ഒരു നിയമസംഹിത ഉള്ളപ്പോൾ തന്നെ അടുത്തൊരു വിഭാഗം, ഓരോ രൂപതയ്ക്കും അവരുടേതായ നിയമസംഹിതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ഇത് നിയമങ്ങളുടെ വയ്യാവേലിയാണ്. അല്ല, ഈ നിയമങ്ങൾ എന്തുകൊണ്ട് വീണ്ടും ചെറിയ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, സീറോ മലബാർ സഭയുടെ ഉദാഹരണം എടുക്കുക. കേരളത്തിൽ പലയിടങ്ങളിലായിട്ടാണ് സീറോ മലബാർ സഭയുടെ ഓരോ രൂപതകൾ. ഓരോ രൂപതയുടെയും പശ്ചാത്തലം, സോഷ്യൽ സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ആ വ്യത്യാസങ്ങളനുസരിച്ച് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ചില നിയമങ്ങൾ പരിമിതപ്പെടുത്തേണ്ടി വരും, ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ആത്യന്തികമായ കാര്യം, ഈ നിയമങ്ങൾ ഒരിക്കലും, രൂപതയുടെ നിയമം ഒരിക്കലും സീറോ മലബാർ സഭയുടെ പൊതുനിയമത്തിനെതിരായിരിക്കുകയില്ല. സീറോ മലബാർ സഭയുടെ നിയമം ഒരിക്കലും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള പൊതുവായ കാനോ നിയമസംഹിതയ്ക്ക് എതിരായിരിക്കില്ല. എല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നതാണ് എന്നർത്ഥം. നമ്മുടെ അതിരൂപതയുടെ നിയമങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഇടവേല് ശുശ്രൂഷ ചെയ്യുന്ന കപ്പ്യാരിയേട്ടന്മാരുണ്ട്. എത്ര വയസ്സിലാണ് അവർക്ക് റിട്ടയർഡ് ആകാവുന്നത്? എത്ര രൂപയാണ് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത്? നമ്മുടെ പള്ളിയിൽ വികാരിയച്ചന്മാരുണ്ട്. എത്ര വർഷമാണ് ഒരച്ഛൻ ഒരു പള്ളിയിൽ വികാരിയായിട്ട് സേവനം ചെയ്യേണ്ടത്? അതൊക്കെ ഓരോ രൂപതകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ രൂപതയുടെ നിയമസംഹിതയിലാണ് അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ അനുദിന പ്രവർത്തനങ്ങളെല്ലാം
കൃത്യമായി രൂപപ്പെടുത്തുന്നത് ഈ നിയമ സംഹിതകളാണ്. നിങ്ങളുടെ ഇടവകയിൽ പാരിഷ് കൗൺസിൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളെ യുവജനങ്ങളുടെ പ്രതിനിധികളാണെങ്കിൽ ഈ പാരിഷ് കൗൺസിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എങ്ങനെയാണ് പാരിഷ് കൗൺസിൽ രൂപപ്പെടുത്തേണ്ടത്? എത്ര വർഷമാണ് അതിൻ്റെ കാലാവധി? ആർക്കൊക്കെയാണ് അതിൽ പങ്കെടുക്കാവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇടവകയിൽ പൊതുയോഗം കൂടുന്നു, നിങ്ങളൊരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഒരു ഇടവകയിൽ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം അത് പൊതുയോഗം കൂടിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിയമങ്ങൾ പറയും. മറ്റ് ചില കാര്യങ്ങൾ പാരിഷ് കൗൺസിലാണ് തീരുമാനിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളുടെ വിചാരിച്ചവരുടെ ഇടയ്ക്ക് അറിയിപ്പിലൊക്കെ പറയുന്നുണ്ടോ, പാരിഷ് കൗൺസിൽ കൂടി ഇന്ന കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അതങ്ങനെ ചെയ്യാൻ നിയമം അവർക്ക് അനുവാദം കൊടുക്കുന്നതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇടവകയുടെയും നമ്മുടെ രൂപതയുടെയും സീറോ മലബാർ സഭയുടെയും പൗരസ്ത്യ സഭ മുഴുവൻ്റെയും ആഗോള കത്തോലിക്ക സഭ മുഴുവൻ്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന, ഒരൊറ്റ ചൈതന്യത്തിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുന്ന ചൂണ്ടുപലകളാണ് നമുക്കുള്ള നിയമ സംഹിതകളെല്ലാം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്യൂസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1:8 ഇങ്ങനെയാണ് പറയുന്നത്: ഉചിതമായി കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ നിയമം നല്ലതാണെന്ന് നാം അറിയുന്നു. ഉചിതമായി കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ നിയമം നല്ലതാണെന്ന് നാം അറിയുന്നു. നിയമങ്ങളൊന്നും നമ്മെ ഭാരപ്പെടുത്തുന്നതല്ല, നമ്മെ പ്രതിസന്ധിയിലാക്കുന്നതല്ല, നമ്മെ ക്രൂശിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതല്ല. ഉചിതമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്, നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്കായി രൂപപ്പെടേണ്ടതാണ്. നിയമങ്ങളെ സ്നേഹിക്കാൻ പറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ സഭാ നിയമങ്ങൾ പ്രത്യേകിച്ച് ബാധ്യതയാകാതെ സഹായകമായ ഘടകങ്ങളായിട്ട് മാറട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.